கச்சவடம் கச்சவடம் ஓடத்தின் நிலைக்கு முட்டு கச்சவடம் ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം എന്ന ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് 20 വർഷങ്ങളാവുകയാണ്. ഇതിൻ്റെ നിർമ്മാതാവായ സംവിധായകനുമായ സൈമൺ ജെ നവോദയായിട്ടുള്ള ബന്ധത്തിനും ഏതാണ്ട് അത്രയും വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ ഇതുപോലെ ഒരു ഒരു പ്രോഗ്രാം എല്ലാ വർഷവും 20 വർഷം തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇല്ല എന്ന് തന്നെ പറയാം. ഇതൊരു റെക്കോർഡായിരിക്കാം. ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം എന്ന ഈ പ്രോഗ്രാമിലൂടെ വളർന്നു വന്ന ഒരുപാട് പേരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. ഇതിന് എല്ലാവിധ ആശംസകളും നേരി. സംഘം
മാട്ടിലെ പല പല അരികിട കള്ളികൾക്കെതിരെ ഒരു കുമുറങ്കം. പാതാള ഭൈരവൻ സ്പീക്കിംഗ്. എന്ത് ഈ ഓണത്തിന് മാവേലി കേരളത്തിൽ വരുമോന്നോ? മാവേലി ഇല്ലാതെ കേരളത്തിന് എന്ത് ഓണം? മഹാബലി തമ്പുരാൻ തീർച്ചയായും കേരളത്തിൽ വരും. അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. മഹാജനങ്ങളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാവേലി. അയ്യേ, അല്ലെങ്കിൽ അത് വേണ്ട, മോശം മോശം, ഞാനത് മാച്ചു കളഞ്ഞു. ഇപ്രാവശ്യം ഇംഗ്ലീഷിൽ പറഞ്ഞാലോ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം കമ്മിങ് ടു ഗോഡ്സ് ആൻഡ് കൺട്രി ഇൻ കേരള. ആർ യു ഹാപ്പി? അയ്യേ, അത് വേണ്ട, മാച്ചു കളഞ്ഞു, മാച്ചു കളഞ്ഞു, മാച്ചു കളഞ്ഞു. എന്റെ പൊന്നു മലയാളി മക്കളെ, ഇത്തവണയും ഞാൻ കേരളത്തിലെത്തി നിങ്ങളുടെ തല്ലുകൊള്ളാൻ. നിങ്ങളുടെ സ്വന്തം മാവേലി, അതെ കറക്റ്റ്. ഏ, തല്ലുകൊള്ളം മസിൽ ഇത്ര പോരല്ലോ. ഒരു കാര്യം ചെയ്യാം. ആഹാ, നീ വെറുതെ ഇരിക്കേ. ആഹാ, നീ ഇങ്ങോട്ട് വാട. ഹാ ഹാ, ഏ മസിൽ വെച്ചേ. അമ്മേ, എന്തൊരു പാര. ആ, നീ ഇങ്ങോട്ട് കുറച്ചു നേരം ഇരിക്ക, വിശ്രമിക്കട്ട. എന്നാ പിന്നെ ഇവൻ അങ്ങ് പൊക്കിയാലോ? ഇത്തിരി റിസ്ക്. ആഹാ, ഞാൻ അങ്ങോട്ട് വരണോ? അത് നീ ഇങ്ങോട്ട് വരണോ? ഇങ്ങോട്ട് വാടാ നീ. എന്നെ കോച്ച് പിടിച്ചു, കോച്ച് പിടിച്ചു. തിരുബാരി, 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 ഇതെന്ത് പറ്റി തിരുബാരി? എന്നെ കോച്ച് പിടിച്ചു, കോച്ച് പിടിച്ചു, കോച്ച് പിടിച്ചെന്തോ? കറങ്ങി വാടാ കോച്ച്. എന്റെ തിരുബേരെ കേറി പിടിച്ചവരെ ഇത് ഞാൻ തല്ലി കൊല്ലും. ആദാളത്തിൽ വന്ന് എന്റെ പൊന്നു തിരുമേരെ കേറി പിടിക്കാൻ ഇത്ര ധൈര്യമോ? കറങ്ങി വാടാ കോച്ച്. താനാരോട് ഈ വർത്തമാനം പറയണേ? തിരുമേരെ കേറി പിടിച്ചല്ലോ ലവനോട്. ആര്? കോച്ച്. ആദ്യം നീ ബാരുന്ന് ഇറക്കി വെച്ചേ. പതുക്കെ പതുക്കെ പതുക്കെ, ഇനി എന്നെ ഒന്ന് നേരെ നിർത്തിയേ. ആഹാ, കളി ആദ്യം എനിക്കൊന്ന് കോച്ചി, ഞാൻ നിനക്കിട്ടൊന്ന് കാച്ചി, ഇപ്പൊ എല്ലാം പോച്ചി. എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹൂബി ഉരുട്ടത് പോലെ പാതാളം ഉരുട്ടതാണത്. കച്ചവടം, കച്ചവടം. എടോ ഡൂപ്പെ, താൻ ഇതുവരെ ഒരുങ്ങില്ലേ? എന്തിനാ കേരളത്തിലേക്ക് ഓണായില്ലേ? എന്റെ പൊട്ടു തിരുമേനി, കണ്ണെഴുതി പൊട്ടും തൊട്ട് ആരെങ്കിലും ട്രെയിന് തല വെക്കാൻ പോകുവാ. ഡൂപ്പെ, ചത്തി കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന പ്രമാണം. അയ്യോ, ചതഞ്ഞല്ല ചമഞ്ഞ്. ഡൂപ്പെ, ഞാൻ ഓർത്തു പോവാ, ആ വാമനം നമ്മളെ ചവിട്ടി താഴ്ത്തില്ലായിരുന്നെങ്കിൽ. ഇപ്പൊ കേരളത്തിൽ കിടന്ന് ബോറടിച്ച് ഊപ്പാട് വന്നേനെ. ഇതിപ്പോ 10 ദിവസം സഹിച്ചാ മതിയല്ല. എടോ ഡൂപ്പെ, ഞാൻ ഓർത്തു പോവുക. എന്ത്? ഞാൻ ഭരിച്ചിരുന്ന ആ നല്ല കാലം. തിരുമേനി, തിരുമേനി, ഓർത്തിട്ട് കൊതിയാവണു. അത്തപ്പൂക്കളം, തുമ്പിത്തുള്ളല്, ഊഞ്ഞാലാട്ടം, തിരുവാതിരക്കളി, ഓണത്തല്ല്, തമ്മിത്തല്ല്, കത്തിക്കുത്ത്, കൊലപാതകം, സ്ത്രീപീഡനം, പെൺവാണിപ്പം. എന്റെ പൊന്നു തിരുമേനി, ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് നിക്കാതെ അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ അടുത്ത് കണ്ടുപിടിക്ക്. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ പൊന്നു തിരുമേനി, എന്റെ ഒന്നും ചെയ്യരുതേ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലേ? ബാപ്പ വേഷിക്കുന്നത്. എന്താണത്?
ആഹാ, ഇത് വെട്ടിക്കൊല്ലാൻ കൊണ്ടുവന്ന അല്ലയോ? ഏതോ ഇതെന്താന്ന് മനസ്സിലായോ? ഹായ് ഹായ്, പീലിക്കടുവ എടുത്ത് ബോട്ട് മുയിൽ പോകാനുള്ള വഴി. ഇത് ജാ തന്റെ കണ്ടുപിടിക്കും. അതല്ല മാപ്പ്. ആഹാ, തിരുമേനി, തിരുമേനി എന്നോട് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. സാരമില്ല തിരുമേനി, സാരമില്ല. മാപ്പ് കോപ്പ്. ഈ കാണുന്നതാണ് നമ്മൾ പാതാളത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി. ഇവിടെ നിന്ന് നേരെ നടന്ന് നമ്മൾ പാലാഴി കടപ്പുറത്തെത്തും. അവിടെ നമുക്ക് പോകാനുള്ള നൗക റെഡിയായി കിടപ്പുണ്ടാവും. പാതാള ഭൈരവിന് സംഘവും തൊഴിയുന്ന ആ നൗകയിൽ കയറി നമ്മൾ യാത്ര ചെയ്യുന്നു. അവിടെ നിന്നും അറബിക്കടലിലേക്ക് നമ്മൾ എത്താൻ 20 ഫർലോങ്ങും വീണ്ടും തൊഴയണം. എന്ത് വർത്താനോ തിരുപേരി പറയുന്നത്? ആദ്യം പറഞ്ഞ പാതാള ഭൈരവനും സംഘവും തൊഴയുന്നു, ഇപ്പൊ പറയുന്നു 20 ഫർലോങ് തൊഴയുന്നു. ഒന്നെങ്കിൽ ഭൈരവൻ, അല്ലെങ്കിൽ ഫർലോങ്. ആരെങ്കിലും ഒരാളെ ഫിക്സ് ചെയ്യേ. ഓ എന്റെ ഈശ്വരേ, ഇത്രയും വലിയ മണ്ടരയാണോ ഞാൻ എന്റെ കൂടെ കൂട്ടിയത്? ആരും തൊഴണ്ട, താൻ ഒറ്റയ്ക്ക് തന്നെ തൊഴഞ്ഞാ മതി. അയ്യോ, അതെ, എങ്ങനെയുണ്ട് നമ്മുടെ കടൽ മാർഗം? നല്ല മാർഗം. കരകാണ കടലല്ല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, കരകാണ കടലല്ല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. കോഴിക്കോട് ബീച്ചിൽ കറങ്ങിയായിരുന്നു ഒരുത്തനാ, സ്മാർട്ട് സിറ്റി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് പൈസയും വാങ്ങി. സ്മാർട്ട് സിറ്റിക്ക് ഞാനിപ്പോ എവിടെ പോകാനാ പഠിച്ച തമ്പുരാന്? ഇതിപ്പോ കടലിന്റെ അറിവിന്റെ നടുക്ക് കൂടിയ മാതിരി ആയല്ലോ. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് സ്മാർട്ട് സിറ്റിക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം? ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ തന്നെ ഗഫൂർ കാ ദോസ്, ഗഫൂർ കാ ദോസ് പറഞ്ഞാ പോരെ. ഗഫൂർ കാ ദോസ്, അത് മതി. നിങ്ങൾക്ക് അവിടെ ഭയങ്കര സ്വീകരണല്ലേ? എന്താണ് മരം കത്തിയ പോലെ തെങ്ങിന്റെ മണ്ടയ്ക്കും കയറി കടലിലാട്ട് നോക്കിയിരിക്കണത്? എടാ, കടലിൽ കൂടി മാവേലി വരുമ്പോളേ സിഗ്നൽ കാണിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വാമനപിള്ള പറഞ്ഞിട്ട് കയറി ഇരിക്കുന്നതാണ് കേട്ടാ. അപ്പൊ നീ സിഗ്നൽ തന്നാലേ അപ്പൊ ഞാൻ പടക്കം പൊട്ടിച്ചോളാ കേട്ടാ. പ്രതിപക്ഷ നേതാവാണെന്ന് കരുതി എന്ത് പോക്രിത്തരം കാണിക്കാന്ന് വിചാരിക്കരുത് കേട്ടാ. സംസ്കാരമില്ലാത്തവൻ. പ്രിയമുള്ളവരെ, വർഷങ്ങളായി നമ്മൾ ഉമ്മൻകുത്തിക്കരക്കാർ മനസ്സിൽ താലോലിച്ചുകൊണ്ടിരുന്ന സ്വപ്നങ്ങൾ ഇന്നിവിടെ പൂവണിയാൻ പോവുകയാണ്. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരുമെന്ന് കരുതിയിരുന്ന മാവേലി ഇപ്പോൾ കടലിലുണ്ട്. ആ കടലി മാവേലിയോ, അവിടെ ആഗോലിയല്ലോ. ആ കൂവിക്കോ കൂവിക്കോ, ചില ആളുകളൊക്കെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരുന്നിട്ട് എന്തോ ഉണ്ടാക്കി, ഗജനാവ് കൈയിട്ട് കാലിയാക്കി എന്നുള്ളതല്ലാതെ നമ്മുടെ ഈ ഊമകുത്തിക്കരയ്ക്ക് വേണ്ടി ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ നിതാന്തമായ പരിശ്രമം കൊണ്ടാണ് മാവേലി ഇത്തവണ ഓണത്തിന് ഇവിടെ വരാൻ നേരിട്ടുള്ളത് എന്ന് പറഞ്ഞ ഇയാൾ കൂട്ടിക്കൊണ്ടു പറഞ്ഞു. മാവേലിയെ ഓണമാവുമ്പോ മാവേലി തന്നെ ഇങ്ങനെ വന്നോളൂ, അത് പ്രകൃതി നിയമമാ. അസൂയാലുക്കൾ അങ്ങനെ പലതും പറയും. പ്രിയമുള്ളവരെ, പ്രസിഡന്റായി വാമനംപിള്ള മാവേലിയെ കൊണ്ടുവരുവാൻ വേണ്ടി എന്തോരം പാടുപെട്ടെന്ന് നിങ്ങൾക്കറിയാവോ? അവസാനം ഐക്യരാഷ്ട്രസഭ വരെ നമ്മുടെ ഈ കേസിൽ ഇടപെട്ടു. അങ്ങനെ അവസാനം മാവേലി നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ ഫ്ലോറിഡ ഒടക്കി. ജർമ്മനിയുടെ സമീപനം നിപുംസാഗ്ലിതമായിരുന്നു. ഇറ്റലിയും ഫ്രാൻസും ഇട്ടേച്ചു പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനു പിന്നിൽ അമേരിക്കയുടെ കറുത്ത കൈകളായിരിക്കുമെന്ന്. പക്ഷെ അപ്പോഴും എന്നെ സഹായിക്കാൻ ചൈനയുണ്ടായിരുന്നു. ചൈന, അതുകൊണ്ട് ചൈന ലോകത്തിലെ ഒന്നാം നമ്പർ ശക്തിയായിട്ട് വളരുവാൻ നമ്മുടെ ഈ പഞ്ചായത്തിലെ എല്ലാവരും അകമഴിഞ്ഞ് സഹകരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ചൈനയുടെ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ ഇത്തിരി പോകുന്ന ഈ പീക്കിരി പഞ്ചായത്തിന്റെ ഊമകുത്തിയുടെ പ്രസിഡന്റ് അല്ലേ താൻ? ഞാൻ ആദ്യം ഇവിടുത്തെ കാര്യം പറ, എന്നിട്ട് ചൈനയ്ക്ക് പോകും.
ോട് കരയിൽ ഗംഭീര സേവരനായിരിക്കുന്നു. പിന്നെ എന്ത് സംഭവിച്ചാലും നമ്മൾ പറഞ്ഞേ മറന്നുകൊണ്ട ഗഫൂർ കാ ദോസ് പറഞ്ഞ ണല്ലോ മാവേലി പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ വരും. താൻ തന്നെ പാട്ടിന് പോകും. എന്തായാലും ഞങ്ങളുടെ ഊമംകുത്തി കരയിലേക്ക് സ്വാഗതം. അതെ അതെ, ഇനിയിപ്പോ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് വിടുള്ളൂ. അല്ല 10 ദിവസാക്കണ്ട, 10 കൊല്ലം നിന്ന് സ്മാർട്ട് സിറ്റി തീർത്തിട്ട് അറബി ഇവിടുന്ന് പോവുള്ളൂ. അറബിയോ? അറബി അല്ലാണ്ട് പള്ളിയിൽ അച്ഛൻ ഈ മാതിരി തല കെട്ടിട്ടു. അല്ലപ്പ ഈ അതെ, ഇയാൾ കേരളത്തിൽ സ്മാർട്ട് സിറ്റി ഉണ്ടാക്കാമെന്ന് അറബി. സ്മാർട്ട് സിറ്റി ഉണ്ടാക്കാനോ? അതെ. ഞങ്ങളുടെ മാവേലി എവിടെ? മാവേലിയോ? അതാര്? കടലിൽ കൂടെ വന്ന ഞങ്ങളുടെ മാവേലി എവിടെയാന്ന് ചോദിച്ചാ നീയൊക്കെ ഞങ്ങളുടെ മാവേലി എവിടെ കൊണ്ടുവിളിപ്പിച്ച? പഠിച്ചോനെ, നമ്മള് വല്ലാർപാട് തെറുക്കി വിട്ടാളോ മറ്റാണോ മാവേലി? അമേരിക്കയുടെ കൈയും കാലും പിടിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ഒപ്പിച്ചോണ്ട് വന്ന മാവേലിനെ വല്ലാർപാടത്ത് ഇറക്കി വിട്ടെന്ന നോക്കി നിൽക്കാതെ ചാടി ഇടിയടാ. അങ്ങനെ ഈ ഓണത്തിന് നമ്മള് കേരളത്തിൽ കാലുകുത്തി. തിരുവേലി, തിരുവേലി ഇവിടെ കാലുകുത്തിയതേ ഉള്ളൂ. ഹേ, അവിടെ പ്രശ്നം തുടങ്ങി. എന്താ പ്രശ്നം? ഹേ, നിർത്ത്. എന്താ എന്താ ഇവിടെ പ്രശ്നം? പ്രസിഡന്റ്, ഒന്നും പറയണ്ട. ഇപ്രാവശ്യം കടൽ മാർഗമാ ഞങ്ങൾ കേരളത്തിലേക്ക് നൗകയുമായിട്ട് വന്നത്. പക്ഷെ വരുന്ന വഴിക്ക് കടലിൽ വെച്ച് സോമാലിയൻ കൊള്ളക്കാരാന്ന് പറഞ്ഞ് കേരള പോലീസ് കയ്യിലുണ്ടായിരുന്ന കുറെ സ്വർണവും ബാക്കി ആഭരണങ്ങളും അടിച്ചു മാറ്റി. ഇതിലും ഭേദമാ സോമാലിയൻ കടക്കൊള്ളക്കാര് പിടിച്ചാ മതിയായിരുന്നു. എന്തെങ്കിലും ഒക്കെ പിച്ച ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. അല്ലെങ്കിൽ ഇവന്മാരെ വന്നിട്ട് പൗഡർ ആക്കിയേനെ. എന്തുമാത്രം ഇടിയാണ് ഞങ്ങളിട്ട് അടിച്ചതെന്ന് അറിയോ? ഡൂപ്പേ, ഇയാളെ നല്ല പരിചയമുണ്ടല്ലോ. ഹിരിവേരിക്ക് മനസ്സിലായില്ലേ? ഇത് നാട്ടുകാരെ മുഴുവൻ ദുബായിക്ക് കൊണ്ടുപോത ഗഫൂർ കാ ദോസ്ത്. ഗഫൂർ കാ ദോസ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ പോട്ടെ. എന്താ ഗഫൂർ കാ ഈ അറബി ആയിട്ട് ഒരു കക്കം? അതേ മാവേലി, നമ്മള് കോഴിക്കോട് വെച്ച് പരിചയപ്പെട്ടാണ് മൂപ്പരെ. പരിചയപ്പെട്ട അന്ന് മുതൽ മൂപ്പർക്ക് സ്മാർട്ട് സിറ്റി ഉണ്ടാക്കണം, സ്മാർട്ട് സിറ്റി ഉണ്ടാക്കണം ഒരേ നിർമ്മാണം. അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പിൽ എങ്ങോട്ട് ഇറങ്ങിയതാ? ആവു, കുറെ നാളായി ഞാൻ കേക്കണു സ്മാർട്ട് സിറ്റി, സ്മാർട്ട് സിറ്റി എന്ന്. എന്റെ ഈശ്വര, ഇതൊന്ന് പണിത് കണ്ട എനിക്ക് സന്തോഷായി. അതിനാരെ കാണണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഇപ്രാവശ്യം സ്മാർട്ട് സിറ്റി പണിതിട്ട് തന്നെ ബാക്കി കാര്യം നടക്കില്ല. ഇവിടെ സ്മാർട്ട് സിറ്റി എന്നല്ല, ഒന്നും നടക്കില്ല. അതെന്താ അങ്ങനെ? നടക്കില്ല, അത്ര തന്നെ. അങ്ങനെ പറയരുത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ദുബായിൽ നിന്ന് ഇയാൾ കെട്ടിവലിച്ചുകൊണ്ടെന്ന് സ്മാർട്ട് സിറ്റി നടക്കൂല എന്ന് മാത്രം പറയരുത്. അതെ, നാടിന് പുരോഗതി ഉണ്ടാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ ഒന്ന് സമ്മതിച്ചു കൊടുത്തൂടെ? ഞാൻ സമ്മതിച്ചാലും വേറെ പലരും ഇവിടെ സമ്മതിക്കില്ല. അതാണ് കേരളത്തിന്റെ ഇന്നത്തെ ഒരു സിസ്റ്റം. എന്നാലും നമ്മൾ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ?
തന്നോട് പച്ച മലയാളത്തിൽ അല്ലയോ പറഞ്ഞത്? നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. നിക്കണ്ട റബി, വന്ന വഴി വിട്ടോ വിട്ടോ, നടക്കില്ല. അത് ശരി, അപ്പൊ ഇനി കേരളത്തിന് ഒരു കുന്തവും നടക്കാൻ പോണില്ല. പണ്ടത്തെ ചങ്കര തെങ്ങമ്മ തന്നെ പോട്ടെ മാമ. അത് കയ്യിൽ തന്നെ വെച്ചോ. വാട്ടെ, എന്താ അവിടെ? താനൊന്ന് നോക്കടോ. ഒരു പ്രജാനിട്ട് എല്ലാവരും തന്നെയാണല്ലോ. എന്നത് അറിഞ്ഞിട്ട് എന്ന കാര്യം? അയ്യോ, നിർത്തു നിർത്തു നിർത്തു. എന്താ എന്താ പ്രശ്നം? എന്റെ പൊന്നു മാവേലി, ഞാനൊരു പാവം പത്രപ്രവർത്തകനാ. ഇതെനിക്ക് ഡെയിലി കിട്ടാറുള്ളതാ. അയ്യോ, ആഹാ, അത് ശരി. അപ്പൊ ഇവിടുത്തെ പത്രപ്രവർത്തകർക്ക് ഡെയിലി ഇടിയേ? പിന്നെ എന്റെ പൊന്നു മാവേലി, ഇപ്പൊ കേരളം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ കേരളത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള കോടതികളും പത്രപ്രവർത്തകരും മാത്രമാണ്. ആണോ? ഇനി അതുകൂടി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ കുട്ടിച്ചോറാകും. എന്റെ ഈശ്വര, അപ്പൊ ഞാൻ ഭരിച്ചൊരു കേരളല്ലേ, ഇവിടെ വികസനം ഒന്നും നടക്കുന്നില്ലേ? എന്ത് വികസനം? എന്തെങ്കിലും വികസനമായിട്ട് ഭരണപക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം അത് കയറി വെട്ടും. ഇനിയിപ്പോ 5 വർഷം കഴിഞ്ഞ് ഈ പ്രതിപക്ഷം ഭരണപക്ഷത്ത് കയറി, അപ്പൊ ആയിരിക്കുന്ന പ്രതിപക്ഷം അത് കയറി വെട്ടും. അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അടിച്ചടിച്ച് കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ കുട്ടിച്ചോറാണ്. മാവേലി, നീ എവിടേക്ക് ക്യാമറ തൂക്കിക്കൊണ്ട് പോണേ? ഇതുപോലെ വികസനങ്ങൾ നശിച്ചു പോയ കേരളത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനാണ് ഞാൻ വന്നത്. എന്നാ പിന്നെ ഈ ഡോക്യുമെന്ററി യാത്രയിൽ ഞങ്ങളും വരട്ടെ. പാതി പണിത പാലമുള്ളതിവിടെ എല്ലാം പാതിയാക്കി നിർത്തിവച്ചതിവിടെ പാലമുള്ളതിവിടെ എല്ലാം പാതിയാക്കി നിർത്തിവച്ചതിവിടെ കേരളത്തിൻ പോക്കു കണ്ട ഏതൊരാളും ഇന്ന് പറയും അഴിമതിക്കു പേരു കേട്ടതിവിടെ പാതി പണിത പാലമുള്ളതിവിടെ എല്ലാം പാതിയാക്കി നിർത്തിവച്ചതിവിടെ സ്മാർട്ട് സിറ്റി പൊങ്ങി വരാനാരിവിടെ മെട്രോ റെയിൽ കൊണ്ടുവരാനാ ഈ നാട്ടിൽ ഡെവലപ്മെന്റ് എന്നു വരാനാ നേതാക്കൾ നാട്ടാർക്കെന്തുണ്ടതകാനാ വിലകേറണതെന്താണെന്നൊരു ചോദ്യം ഉയർന്നാ ഡൽഹിയിലെ മറുപടി പറയും നേതാക്കളല്ലേ ഒക്കെ തോന്നിയാസമല്ലേ ഇത് കാണുന്ന ജനമോ മരമോ മരക്കഴുതകളോ പാതി പണിത പാലമുള്ളതിവിടെ എല്ലാം പാതിയാക്കി നിർത്തിവച്ചതിവിടെ Thank you.
റോഡുകളിൽ വണ്ടികളുടെ മത്സരയോട്ടം, ആളുകളോ പേടിച്ചിട്ടോടണ ഓട്ടം, ഓടകളിൽ കൊതുകിന്റെ കഥകളിയാട്ടം, പല പേരിൽ പനി വരണത് എത്ര വട്ടം, അധികാരികൾ ചെയറിലിരും നിട്ടൊരു വിളയാട്ടം, ഇനി വരുമോ നമ്മുടെ നാട്ടിൽ മാവലി ഭരണം. നേതാക്കളൊക്കെ സുഖവാസത്തിലല്ലേ ഇതു കാണുന്ന ജനമോ? മരമോ മരക്കഴുതകളോ ആദി പണിത പാലമുള്ളതിവിടെ പോക്കു കണ്ട ഏതൊരാളും ഇന്ന് പറയും അഴിമതിക്കു പേരു കേട്ടതിവിടെ. പാതി പണിത പാലമുള്ളതിവിടെ എല്ലാം പാതിയാക്കി നിർത്തിവച്ചതിവിടെ. കച്ചവടം കച്ചവടം തിരുമേരി, അത് കണ്ടോ? എന്ത്? ഹാവേലി ചന്തയാണെന്ന്. എന്റെ പൊന്നു തിരുമേനി, ഇത്രയും നാള് ഭൂമി മലയാളം ഭരിച്ചോണ്ടിരുന്ന അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ചന്തയാണെന്ന്? ഇത് ചോദിച്ചിട്ട് തന്റെ കാര്യം അല്ലത് വേണോ? അത് വേണം, ഇതെന്റെ അഭിമാന പ്രശ്നവാ. തിരുമേനി വന്നേ, ചോദിക്കാം. വേണോ? ആ തിരുമേനി ഇങ്ങോട്ട്. ഇവിടെ ആരും ഇല്ലാടേ, ഇങ്ങോട്ട് ഇറങ്ങി വാടേ. ആരാ? മനസ്സിലായില്ലല്ല. എടേ, എന്തോ വിചാരിച്ചത്? ഞങ്ങളുടെ മാവേലി തമ്പുരാൻ വെറും കൂതറയാണോ അതോ വെറും മണക്കൂതറയാണോ? നിനക്കെങ്ങനെ ധൈര്യം വന്നടേ ഇവിടെ മാവേലി ചന്തയാണെന്ന് എഴുതി കെട്ടി തൂക്കി പരസ്യം ചെയ്യാൻ? എടേ, ആഹാ, ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോണത്? ആകപ്പാടെ വർഷത്തിൽ ഒരു ഓണാണ് വന്നത്, അപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടു ദിവസം മാവേലിച്ചു നടത്തി കച്ചവടം കിട്ടണത്. നിങ്ങളും കൂടെ ശല്യിക്കുന്നത് ഞങ്ങളെന്ത് ചെയ്യും? ആകപ്പാട് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇവിടെ പെട്രോളിന് വില കൂടി, ഡീസലിന് വില കൂടി, മണ്ണെണ്ണക്ക് വില കൂടി, ഓരോ എല്ലാ ദിവസവും ഹർത്താലും. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ സ്വഭാവം മാറും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമുക്ക് പോവാ. ഇവൻ പുലിയേട്ട, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ ഇവൻ? കേരളത്തിന്റെ ജോലിക്കുന്ന ചെറുപ്പക്കാരനെ വിട്ടോ വേഗം. അല്ല പിന്നെ നമ്മുടെ അന്തപുരത്തിലേക്ക് കടന്നാൽ നിന്റെ തല നാം അരിയും. തിരുമേരി, ആ പറഞ്ഞത് കേട്ടില്ലേ? തല അരിയുമെന്ന്. നമുക്ക് കോടി രക്ഷപ്പെടാം. തിരുമേരിയുടെ തല കൂടി ഇല്ലെങ്കിൽ കുട്ടിച്ചാക്കിനകത്ത് അറക്കപ്പെട്ട് നിറച്ചതുപോലെ ഇരിക്കും. കാണാൻ ഭയങ്കര ബോറായിരിക്കും. ഒന്നും മിണ്ടാതിരിക്കണോ? എനിക്ക് എന്തായാലും സന്തോഷായി. ഇതുപോലെയുള്ള രാജാക്കന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്റെ ഈശ്വരാ. എന്തായാലും എനിക്ക് ആ രാജാവിനൊന്ന് കാണണം. അങ്ങനെ ആ രാജാവും ഞാനും കൂടി ഇങ്ങനെ ഇങ്ങനെ അർമാദിച്ച് ഇങ്ങനെ ഇങ്ങനെ അർമാദിച്ച് വാടോ. രാജാവേ, ഒന്ന് പുറത്തേക്ക് നോക്കിയേ. രാജാവിനെ പോലെ തന്നെ വേറൊരു രാജാവ് ദേ വന്നിരിക്കുന്നു. രാജാതിരാജൻ, വീരശൂര പരാക്രമി, വില്ലാതി വില്ലൻ, വീരാളി വീരൻ, ബാലഭാസ്കര മഹാരാജനിതാ എഴുന്നള്ളുന്നേ. പാവം. അയ്യോ, എന്താ പറ്റിയേ? ആശുപത്രി പോണോ രാജാവേ? വേണ്ട, എനിക്ക് എന്റെ അമ്മച്ചിയെ കാണണം. അമ്മ, എന്തോ രവിഞ്ഞ രാജാവ്. നമ്മുടെ സാമ്രാജ്യത്തിൽ വന്ന് നമ്മെ അവഹേളിക്കുന്നു. അതെ രാജാവേ, എന്താ പേര്? ബാലഭാസ്കർ. ഭാസ്കർ എന്നുള്ളത് അച്ഛന്റെ പേരേ? അല്ല, നമ്മുടെ പേരാ. അപ്പൊ മുന്നിൽ കിടക്കുന്ന ബാലിയോ? അത് ബാലേക്ക് പോകുന്നത് കാരണം നാട്ടുകാരുടെ പേരാ ബാലേ ഭാസ്കർ. അപ്പൊ ബാലേക്കാരനാണല്ലേ? അതെ. എന്തിനീ സാധനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കണേ? അത് നിലത്തെങ്ങാനും വെച്ചുകൂടെ? ഇല്ല, ഇതെന്റെ ആയുധമാണ്, എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. അതിരിക്കട്ടെ. ചൊല്ലുക 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 പാനവരെ നിങ്ങൾ ഏതു ട്രൂപ്പിൽ നിന്നും വന്നവരാ? കൊല്ലത്തു നിന്നോ ഇടപ്പള്ളിൽ നിന്നോ? കൊല്ലത്തു നിന്നോ ഇടപ്പള്ളിൽ നിന്നോ? എവിടെ നിന്നു വന്നവരാ?
ഭാഷയിലും ഇന്ന് സ്വാഗതമോതുന്നി ബാലകാരൻ ഇന്ന് സ്വാഗതമോതുന്നു ബാലകാരൻ സുസ്വാഗതമോതുന്നു നിങ്ങൾ ഇതുവരെ പോയില്ല മനുഷ്യ ഇവിടെ വെക്കാനാണെങ്കിൽ ഒരു മണി അറിയില്ല നിങ്ങൾ അവിടെ തുള്ളിക്കൊണ്ട് നിന്നോ ഏ അതാരാ അത് ബാലരമ ഏ ബാലരമയോ അതെ എന്റെ ഭാര്യ രമ ബാലേക്കാരി ആയതുകൊണ്ട് നാട്ടുകാരെ വിളിക്കുന്ന പേരാ ബാലരമ അപ്പൊ മായാവിന്റെ ഉട്ടാപ്പിയൊക്കെ അതൊക്കെ ഞങ്ങളുടെ കുട്ടികളാ ഞങ്ങളുടെ കുടുംബത്തോടെ ബാലേക്കാരാ കേട്ടിട്ടില്ലേ എന്റെ അച്ഛൻ ബാലഗംഗാധരൻ അപ്പൊ തിലകനോ അമ്മയുമായിട്ട് വഴക്കിട്ട് പുറത്തായി പിന്നെ അമ്മ ബാലാമണി അനിയൻ ബാലമുരളി മൂത്തചേട്ടൻ ബാലയെ നിർത്തി സിനിമയ്ക്ക് കേട്ടിട്ടില്ലേ ബാലചന്ദ്രമേനോ എന്റെ പൊന്ന് ബാലക്കാരെ ഈ സാധനം എടുത്ത് എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ ഞങ്ങള് പോയിക്കോളാം പോവല്ലേ പോവല്ലേ മനവരേ നിങ്ങൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചിടാതെ ചായ കുടിച്ചിട്ട് പോവല്ലേ ചതിക്കരുതേ എന്നെ ചതിക്കരുതേ നിങ്ങൾ വെറും വാക്ക് പറഞ്ഞപ്പോൾ വിശ്വസിച്ചോ ഞാൻ വെറും വാക്ക് പറഞ്ഞപ്പോൾ വിശ്വസിച്ചോ ഹൃദയ മനുഷ്യനെ കൊതിപ്പിച്ച് കളഞ്ഞു ഇവിടെ ഒരു മണ്ണാങ്ങട്ടില്ല ഡൂപ്പേ നമുക്ക് പോകാം എങ്കിൽ നാമും നിങ്ങളുടെ കൂടെ വരും ആരവിടെ നമുക്ക് അങ്കത്തിന് പോകാൻ സമയമായി നമ്മുടെ പ്രിയപത്നിയോട് നമ്മെ യാത്രയാക്കാൻ പറയൂ കച്ചവടം ആരവിടെ നമുക്ക് അങ്കത്തിന് പോകാൻ സമയമായി നമ്മുടെ പ്രിയപത്നിയോട് നമ്മെ യാത്രയാക്കാൻ പറയൂ ും എങ്ങനും ബാലവേഷത്തിൽ തന്നെയാണല്ലോ ബാലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുവാണോ അയ്യോ അതുകൊണ്ടൊന്നും അല്ല എനിക്ക് ഇവിടെ ഇടാനും ഉടുക്കാനും ഒന്നും ഇല്ലാത്തോണ്ട് തൽക്കാലം കുന്തിയുടെ ഡ്രസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത അയ്യോ പാവം കുന്തി എന്തോ അന്യദേശ ബാലേക്കാരുടെ മുന്നിൽ വെച്ച് നമ്മെ അപമാനിക്കരുതോ ബാലേക്കാരാ ഏത് ബാലേക്കാര് ഞങ്ങള് ബാലേക്കാരെന്നല്ല ഞാൻ മാവേലി ഇത് ഡൂപ്പ് അയ്യോ ശരിക്കും മാവേലിയാണോ മാ കഴിഞ്ഞിട്ടുള്ള വേലി എന്റെ തമ്പുരാനെ എന്നോട് ക്ഷമിക്കണം ഏതോ ബാലേക്കാരാണെന്ന് കരുതിയാണ് ഞാൻ ഈ ജാടയൊക്കെ കാണിച്ചത് അത് ശരി എടാ ബാസി നിന്റെ ബാലേ ടീമിന് പരിപാടി ഒന്നുമില്ലേ എങ്ങനെ പരിപാടി ഉണ്ടാവാനാ എന്താ പ്രശ്നം എന്റെ തിരുമേനി ആ കഥ പറയുകയാണെങ്കിൽ ഒരു ബാലേക്കുള്ള കഥയുണ്ടാവും കാക്കനാട്ടെ ബാല ട്രൂപ്പിൻ്റെ ഓണറാണി ബാസി എത്ര ബാലെ പൊട്ടിയാലും നിർത്തുകില്ലൻ വാശി കാക്കനാട്ടെ ബാല ട്രൂപ്പിൻ്റെ ഓണറാ ഞാൻ ബാസി എത്ര ബാലെ പൊട്ടിയാലും നിർത്തുകില്ലൻ വാശി രാമായണം എടുത്തിട്ട് കാച്ചി മഹാഭാരതം എടുത്തിട്ട് കീച്ചി എന്നാലും കിട്ടണതിടി മാത്രം കാക്കനാട്ടെ ബാല ട്രൂപ്പിൻ്റെ ഓണറാണി പാസി എട്ട് പത്ത് നടികളുണ്ട് ട്രൂപ്പ് മൊത്തം ഹാപ്പി മീനാക്ഷി കമലാക്ഷി പിന്നെ നായികയോ വനജാക്ഷി പത്തനാപുരത്തുത്സവത്തിന് ഭക്തഹനുമാൻ ബാല കളിച്ചു കാണികൾ കരഘോഷം മുടക്കി മൂച്ചു കയറിയ ഹനുമാൻ സുലൈമാൻ വാശിയോടെ തകർത്തു നടിച്ചു സ്റ്റേജിലങ്ങനെ പാറി പറന്നു ഭഗവാനെ പ്ലാറ്റ്ഫോമു താഴെ പതിച്ചു ചത്തുകിടന്നൊരു ലക്ഷ്മണനപ്പോൾ ഓത്തുകരയണ പോലെ കരഞ്ഞു
ഭക്ത ഹനുമാൻ വാല പൊളിഞ്ഞു, സ്റ്റേജിനുള്ളിൽ കല്ലു നിറഞ്ഞു. രാമനാരാം മുഴുവൻ തിരക്കി സ്റ്റേജിനടിയിൽ പതിരുന്ന എന്നെ കണ്ടെത്തി. കാക്കനാട്ട് ദേവിയാനെ ഭക്ത ഹനുമാൻ വാല നിർത്താം. തട്ടുകിട്ടിയ ബാല നിർത്തി കുട്ടനൊരു കഥ തട്ടിക്കൂട്ടി, ശാകുന്തളം തട്ടേൽ കയറ്റി. ശാന്തിമോളു ശകുന്തളയായി, ട്രൂപ്പിലുള്ളൊരു ശാന്തത പോയി. സകലവനും പ്രേമം തുടങ്ങി, ഭഗവാനെ ട്രൂപ്പിനുള്ളിൽ കലഹം തുടങ്ങി. കണ്ണമുനിയൊരു കത്തു കൊടുത്തു, കണ്ടപടനൊരു കുത്തു കൊടുത്തു. ഒത്തുതീർപ്പിന് ഞാനിടപെട്ടു, മൊത്തമാളുകൾ എന്നെ അടിച്ചു. ഉണറന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അവരെന്റെ വാരിയെല്ലിനു വാരക്കടിച്ചു. കാക്കനാട്ടെ ബാല ട്രൂപ്പിൻ്റെ ഉണറണ്ണി ബാസിഹി, ബാലയെല്ലാം പൊട്ടിയപ്പോൾ നിർത്തി ഞാൻ വാശിഹി. പുരാണങ്ങൾ എടുത്തിട്ട് കാച്ചി, പരമാവധി മേടിച്ചു കൂട്ടി. എപ്പോഴും കിട്ടണതിടി മാത്രം കാക്കനാട്ടെ ട്രൂപ്പ് നിർത്തി, സ്വസ്ഥനായി ഞാൻ ബാസിഹി. കോക്കനട്ട് വിൽക്കലാണ് ഇപ്പോഴത്തെ ജോലി. മതിവാലെ പഴ പോലെ ഇടികൊള്ളാൻ ഇല്ലിനി മേലിൽ, മതിവാലെ പഴ പോലെ ഇടികൊള്ളാൻ ഇല്ലിനി മേലിൽ. ആ തിരുമേനി, അങ്ങനെ പത്തോണവും കഴിഞ്ഞു. ശരിയാ, എല്ലാ പ്രാവശ്യം നമ്മൾ വരുന്ന പോലെ ഈ ഓണത്തിനും നമ്മൾ വന്നു. കുറെ കാഴ്ചകളും കുറെ പ്രശ്നങ്ങളൊക്കെ കണ്ടു. ഇവിടത്തെ ഭരണാധികാരികൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലേ? അവനവന്റെ കീശ വീർപ്പിക്കാനല്ലാതെ അവരെന്തവിടെ ചെയ്യണേ? ഹർത്താലില്ലാത്ത, അക്രമമില്ലാത്ത, വിലക്കയറ്റമില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, അപ്പൊ എല്ലാ പ്രജകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. ഡൂപ്പേ വാടൂ.